ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി വിഷസ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചുമടേയും കഫക്കെട്ടിനൊക്കെ പറ്റുന്ന നല്ലൊരു ഒറ്റമൂലയായിട്ടാണ്. അപ്പോൾ അത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പനിക്കൂർക്കട ഇല എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആടലോടകം, തുളസി. അപ്പോൾ നമ്മളിതിപ്പോൾ കുറേശ്ശേരുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് നല്ല ജീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ, ചുക്ക്, അരി 2 പീസ് പട്ട, 4-5 ഏലക്കായ, പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ അതിന് മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇല്ലാത്തവർക്ക് പഞ്ചസാരയും കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലെണ്ണയ്ക്കൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പാനിലോ ഓവനിലോ ഒക്കെ വെച്ചെടുക്കാം. അപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ മാർഗം ഉപയോഗിച്ചിട്ട് നമുക്കതിനൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി റോസ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ എല്ലാ ഇലനെയും നമുക്കിതുപോലെ ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ ലീവ്സും ഡ്രൈ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ്. നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിനൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ അരി വറന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വറന്ന് വരുന്ന അരിയിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ദോര ഒന്ന് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഉണക്കി വെച്ചിട്ടുള്ള ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് നന്നായി എല്ലാതും യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയായതുകൊണ്ട് ലാസ്റ്റ് ചേർത്തെടുത്താൽ മതി. മുഴുവനായിട്ടുള്ള കുരുമുളകാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചേർത്തെടുക്കണം. ഇനി നമുക്ക് ഇതിനെ മിക്സിയിലെ ജാറിലിട്ടിട്ട് കുറേശ്ശായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു അരിപ്പയറ്റിട്ട് ഇതിനെ നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേ ജാറിൽ തന്നെ നമ്മുടെ കൽക്കണ്ടവും പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കൽക്കണ്ടവും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലൊരു കുപ്പിയിൽ അടച്ചുവെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് തേനെ ചാലിച്ചിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിച്ചാൽ പെട്ടെന്ന് നമ്മുടെ കഫക്കെട്ടും ചുമയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഈ മഴക്കാലത്ത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.